നമസ്കാരം, പ്രധാന വാർത്തകൾ. മതന്യൂനപക്ഷങ്ങളെ അന്യായമായ കേസിൽ കുടുക്കുകയാണെന്ന് പിണറായി. എ കണാരൻ ചരമ ദിനാചരണ പൊതുയോഗം എടച്ചേരിയിൽ പിണറായി ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിൽ പ്രതിഷേധം. ബാങ്ക് ജീവനക്കാർ ദേശവ്യാപകമായി പണിമുടക്കി. മൂടാടി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യ നിർമാർജ്ജനത്തിലേക്ക്. ജനപ്രതിനിധികൾ പ്രചരണ ജാഥ നടത്തി. അവകാശങ്ങൾ സർക്കാർ കവർന്നെടുക്കുന്നു. വൈദ്യുത ജീവനക്കാർ സമരത്തിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ അന്യായമായി കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇത്തരത്തിൽ തടവിൽ പാർപ്പിച്ച പലരെയും പിന്നീട് നിരപരാധികളാണെന്ന് കണ്ട് വിട്ടയക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പിണറായി പറഞ്ഞു. എടച്ചേരിയിൽ എ കണാരൻ ചരമദിനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മദനിയെ കൊടുക്കുകയായിരുന്നു എന്ന് ഷാഹിന പുറത്തു കൊണ്ടുവന്നു. ഉടനെ ഷാഹിനയുടെ മേലെ കേസെടുക്കാനായി ശ്രമം. ആ കൊടകിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ പറ്റി ഷാഹിന പറയുന്നുണ്ട്. ഇവർക്ക് പിന്നെ മനസ്സിലായി ഇത് പത്രപ്രവർത്തകയാണ്. അപ്പൊ അവരെ അപായപ്പെടുത്താനുള്ള ശ്രമം പിന്നെ നടന്നിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടത് പിന്നീട് അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കേസിൽപ്പെടുത്താനുള്ള ശ്രമം നടത്തി. എങ്ങനെയായിരുന്നു ഈ സംഭവം? അദ്ദേഹത്തെ വിധിയുടെ ഭാഗമായി ശിക്ഷിക്കേണ്ടി വന്നാൽ എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വരുമോ? ഏറെക്കുറെ അത്രയും കാലം, ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ കാലം അദ്ദേഹം ജയിലിൽ കിടക്കും. എങ്ങനെ? വിചാരണ തടവുകാരനായിട്ട്. വിധി പറയുമ്പോൾ ചിലരെ കോടതി ശിക്ഷിച്ചു, മദനിയെ വിട്ടയച്ചു. വിട്ടയച്ച മദനി പരസ്യമായ നിലപാടെടുത്തു. എനിക്കിനി തീവ്രവാദവുമായി ഒരു ബന്ധവുമില്ല, തീവ്രവാദ വിരുദ്ധ നിലപാടാണ് ഇനി ഞാൻ സ്വീകരിക്കുക. ആ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിന്നു. ഫാസിസ്റ്റ് രുചിയുള്ള ഭരണാധികാരികൾ അമിതാധികാരം പ്രയോഗിക്കുന്നതിനനുസരിച്ച് കോടതി കാര്യങ്ങൾ കാണരുത്. സർക്കാരുകൾ ചില ഘട്ടങ്ങളിൽ അതിരുകവിഞ്ഞ നടപടി സ്വീകരിക്കും. അത്തരം ഘട്ടങ്ങളിൽ സാധാരണക്കാരുടെ രക്ഷകർ കോടതിയാണ്. കോടതി തങ്ങളുടെ മുന്നിലെത്തുന്ന പ്രതികളെ അവസാന വിധി വരുന്നതുവരെ നിരപരാധികളായാണ് കാണേണ്ടതെന്നും പിണറായി പറഞ്ഞു. വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, TC ഗോപാലൻ, VP കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വി രാജീവ് സ്വാഗതവും PP സുധാകരൻ നന്ദിയും പറഞ്ഞു. രാവിലെ 7 എടച്ചേരിയിൽ പ്രകടനവും സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KP കുഞ്ഞമ്മദ്കുട്ടി, ഏരിയ സെക്രട്ടറി PK ബാലൻ, വി രാജീവ് എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ TP രാമകൃഷ്ണൻ സംസാരിച്ചു. എം ചാത്തു അധ്യക്ഷനായി. വി രാജീവ് സ്വാഗതം പറഞ്ഞു. KP കുഞ്ഞമ്മദ്കുട്ടി, VP കുഞ്ഞികൃഷ്ണൻ, KK ലതിക MLA, KK ദിനേശൻ, K ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം നടന്നു. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിൽ പ്രതിഷേധിച്ച് ബാങ്ക് ജീവനക്കാർ വ്യാഴാഴ്ച ദേശവ്യാപകമായി പണിമുടക്കി. സമരം വടകര കൊയിലാണ്ടി മേഖലകളിൽ പൂർണ്ണമായിരുന്നു. AIBA, AIBOA, BEFI, NUB എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് വ്യാഴാഴ്ച ദേശീയ പണിമുടക്ക് നടത്തിയത്. സ്വകാര്യ ബാങ്കുകളിലെയും അസോസിയേറ്റ് ബാങ്കുകളിലെയും പൊതുമേഖലാ ബാങ്കുകളിലെയും ജീവനക്കാരും ഓഫീസർമാരും പണിമുടക്കിയതിനാൽ ക്ലിയറിംഗ് ഹൌസ് പ്രവർത്തനം നിശ്ചലമായി. പണിമുടക്കിയ ഓഫീസർമാരും ജീവനക്കാരും വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, താമരശ്ശേരി, ഫറൂഖ് എന്നിവിടങ്ങളിൽ പ്രകടനം നടത്തി. വടകരയിൽ വെള്ളി ശനി ദിവസങ്ങളിലായി ക്ഷീരകർഷക സംഗമവും കന്നുകാലി പ്രദർശനവും മൃഗസംരക്ഷണ ക്യാമ്പും നടക്കും. ക്ഷീര വികസന വകുപ്പ്, വടകര ബ്ലോക്ക് പഞ്ചായത്തിലെയും വടകര നഗരസഭയിലെയും ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടിയെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
വെള്ളിയാഴ്ച കരിമനപ്പാലത്ത് നടക്കുന്ന കന്നുകാലി പ്രദർശനം മുൻ ചെയർമാൻ ടി പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അന്ന് തന്നെ 11 മണിക്ക് അറക്കിലാട് നടക്കുന്ന കന്നുകാലി പ്രദർശനം നഗരസഭ പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ ഇ അരവിന്ദാശൻ ഉദ്ഘാടനം ചെയ്യും. 22 രാവിലെ 8 മണിക്ക് ബ്ലോക്ക് തല കന്നുകാലി പ്രദർശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല ഇങ്ങോളി, നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി സെഫിയയുടെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്യും. 9:30 ക്ഷീരകർഷക സംഗമം നഗരസഭാ ചെയർമാൻ പി പി രഞ്ജിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. സി കെ നാണു MLA, മുൻ MLA പ്രേംനാഥ് എന്നിവരുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ക്ഷീരസംഘം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ പി മോഹനൻ നിർവഹിക്കും. വടകര മുനിസിപ്പാലിറ്റിയിൽ നടക്കുതാഴയിലും അറക്കിലാട്ടും അതുപോലെ തന്നെ കരിമ്പനപ്പാലത്തും വെച്ച് ക്ഷീരകർഷക സംഗമവും കന്നുകാലി പ്രദർശനവും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നടക്കുന്നതാണ്. ഇത് 2 തവണയാണ് വടകര നഗരസഭാ പ്രദേശത്ത് വെച്ച് നടക്കുന്നത്. ഏകദേശം 400 കർഷകർ പങ്കെടുക്കുന്ന വലിയ ഒരു പരിപാടിയാണ്. നേരത്തെയിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം നമ്മൾ പരിപാടി ഒന്ന് വികേന്ദ്രീകരിച്ച് നടത്തുന്നതിന് വേണ്ടി, അതായത് കർഷകർക്ക് ഈ പശുക്കളെ കന്നുകാലി പ്രദർശനത്തിന് എല്ലാ സ്ഥലത്തും എത്തിക്കാനുള്ള ഒരു, പ്രത്യേകിച്ച് റോഡ് മുറിച്ച് കടന്നും റെയിൽ മുറിച്ച് കടന്നൊക്കെ കന്നുകാലികളെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടത് ഉള്ളതുകൊണ്ട് കരിമനപ്പാലത്ത് ഒരു കന്നുകാലി പ്രദർശനവും അതുപോലെ തന്നെ പുതുപ്പണം ഭാഗത്തുള്ള കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ അറക്കിനാട് പഴങ്കാവ് പ്രദേശത്തെ കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അറക്കിനാട്ട് ഒരു കന്നുകാലി പ്രദർശനവും പിന്നീട് പൊതുവായി ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള കന്നുകാലി പ്രദർശനം 22 നടക്കുതാഴ വെച്ചും ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സി ബാലൻ, എടയത്ത് ശ്രീധരൻ, പി ശിബി ചക്രവർത്തി, പി എം ഹരീന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുനിസിപ്പൽ പെർമിറ്റ് ഇല്ലാതെ വടകര നഗരത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ യൂണിയനുകൾ രംഗത്ത്. ഇത്തരം ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് December 31 RTO ഓഫീസിൽ മാർച്ച് നടത്താൻ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ January 10 അനധികൃത ഓട്ടോറിക്ഷകളുടെ സർവീസ് തടയാനും യോഗം തീരുമാനിച്ചു. അനധികൃത ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് RT പോലീസ് അധികൃതർ പലതവണ ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്ന് യോഗം കുറ്റപ്പെടുത്തി. മാധവൻകണ്ടി അശോകൻ അധ്യക്ഷനായി. കെ വി രാമചന്ദ്രൻ, മീനത്ത് മൊയ്തു, കെ പ്രകാശൻ, എ നളിനാക്ഷൻ, വി ആർ രമേശ് എന്നിവർ സംസാരിച്ചു. കെ വി രാഘവൻ സ്വാഗതം പറഞ്ഞു. ഓരോ യഥാർത്ഥ പട്ടിനു പിന്നിലും ഒരു കഥയുണ്ട്. അവ കണ്ടെത്തുവാൻ ലോകത്തിന്റെ ഏത് കോണിലും ചെന്നെത്തുന്ന ഒരു വ്യക്തിയുമുണ്ട്. അദ്ദേഹത്തിന് കരുത്തേകുവാൻ ഒട്ടേറെ നെയ്ത്ത് ഗ്രാമങ്ങളുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നെയ്ത്തുകാരുണ്ട്. ഓരോ പട്ടും അനശ്വരമാക്കുവാൻ പരമ്പരാഗത കലാകാരന്മാരുണ്ട്. ആ പട്ടിനൊരു പേരുണ്ട്, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. കല്യാൺ സിൽക്സ്, ഒറ്റമ്മൽ ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്. ഡ്രീം ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, ഇന്ത്യയിലും വിദേശത്തുമുള്ള പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ പാദരക്ഷകളുടെയും ബാഗുകളുടെയും അപൂർവ ശേഖരവുമായി വിസ്മയകരമായ വിലക്കുറവിൽ വടകരയിലെ അതിവിശാലമായ ഷോറൂം ഡ്രീം ബൂട്ട്സ് ആൻഡ് ബാഗ്സ്. ഇമ്പോർട്ടഡ് ലേഡീസ് ബാഗുകൾ, ടീച്ചേഴ്സ് ബാഗുകൾ, സ്കൂൾ ബാഗുകൾ, ലാപ്ടോപ്പ് ബാഗുകൾ, ട്രക്കിംഗ് ബാഗുകൾ, ഓഫീസ് ബാഗുകൾ, ഫൈബർ പെട്ടികൾ, ട്രോളി ബാഗുകൾ, ഷൂസുകൾ, ജെസ് ചെരുപ്പുകൾ, കുട്ടികളുടെ ചെരുപ്പുകൾ, ലേഡീസ് കല്യാണ ചെരുപ്പുകൾ, ബെൽറ്റുകൾ, പേഴ്സുകൾ എന്നിങ്ങനെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നു. ഡ്രീം ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, രമ്യ ടെക്സ്റ്റൈൽ സമീപം പഴയ ബസ് സ്റ്റാൻഡ് വടകര. ഫോൺ 9846030470, 9847916530. എന്താണ് മാമുക്ക നമ്മുടെ വടകരയിൽ? അതെ, നമ്മളെ മോളെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാ. കോഴിക്കോട്ടും എറണാകുളത്തും ഒന്നും കിട്ടാത്ത വീട്ടു സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ, അതും മുന്തിയത്. വടകര ലക്സസ് കിട്ടുമ്പോ നമ്മൾ ഇങ്ങോട്ടല്ലാണ്ട് വേറെ ഇങ്ങോട്ടാണ്ട് പോവുക. വെരി മക്കളെ, കേട്ടാത്തോന്നും ഇതൊരു പരസ്യമാണ്. എന്നാ വടകര ലെക്സസ് ഇന്റർനാഷണൽ വന്നാൽ
നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന്. ലെക്സസ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സമീപം, കരിമനപാലം, വടകര. ഗൃഹോപകരണങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ത്യൻ ഹോം ബസാർ നാദാപുരം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും നിർമ്മിക്കപ്പെട്ട മികവുറ്റതും ഗുണമേന്മയുള്ളതുമായ അന്ന അലൂമിനിയം, സ്റ്റീൽ, ഓട്ടുപാത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, കളിപ്പാട്ടങ്ങൾ, അലങ്കാര വസ്തുക്കൾ, പ്ലാസ്റ്റിക്, കാർപ്പറ്റ്, മെറ്റുകൾ, ക്ലീനിംഗ് മെറ്റീരിയൽസ്, സ്കൂൾ മെറ്റീരിയൽസ് മുതലായവ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ രീതിയിലും കുറഞ്ഞ വിലയിലും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ നാദാപുരത്തെ ഏക സ്ഥാപനം. ഹൗസ് ഹോൾഡ് ഐറ്റംസുകളുടെ കടത്തനാടിലെ ഏറ്റവും വലിയ ഷോറൂം, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസുകൾക്കായി പ്രത്യേക സെക്ഷൻ, ഇന്ത്യൻ ഹോം ബസാർ, MPK ബിൽഡിംഗ് നിയർ ഗൺ ഹോസ്പിറ്റൽ, നാദാപുരം. ഫോൺ 0496255034. ഇമെയിൽ indianhomebazaar@gmail.com. വാർത്തകൾ തുടരുന്നു. മൂടാടി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന തീവ്രയജ്ഞ പരിപാടി ജനുവരി 1 മുതൽ നടപ്പാക്കും. ഇതിന്റെ പ്രചരണാർത്ഥം പഞ്ചായത്ത് പ്രസിഡന്റ് KP ജീവാനന്ദന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധി ജാഥ സംഘടിപ്പിച്ചു. പ്രചരണ ജാഥ വ്യാഴാഴ്ച രാവിലെ മൂടാടി ടൗണിൽ പന്തലാനി ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഗോപി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ സാധാരണ ജനവിഭാഗങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ സംസ്ഥാനം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ ഈ കാലയളവിൽ നടന്നു വരികയാണ്. വളത്തിൻശാല പോലെയുള്ള പ്രദേശങ്ങൾ അതിന് ഉദാഹരണവുമാണ്. സംസ്ഥാന ഭരണകൂടവും ശുചിത്വ മിഷനും ത്രിതല പഞ്ചായത്തുകളൊക്കെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ പുതിയ നിർദ്ദേശങ്ങളുമായി ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. KV ഹംസ ഡെപ്യൂട്ടി ലീഡറും KK തങ്കം പൈലറ്റുമായുള്ള ജനപ്രതിനിധി ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം നന്ദിയിൽ സമാപിച്ചു. വടകര മോഡൽ പോളിടെക്നിക് കോളേജ് സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന ആദരിക്കൽ ചടങ്ങ് ശ്രദ്ധേയമായി. കളരിപ്പയറ്റിൽ തിളങ്ങിയ വനിതാ ഗുരുക്കൾ മീനാക്ഷി അമ്മയും 75 വർഷമായി മത്സ്യവില്പന നടത്തുന്ന കണിയാങ്കണ്ടി മുസാക്കയും ചടങ്ങിൽ ആദരിച്ചു. വർഷങ്ങളായി കളരിപ്പയറ്റ് പരിശീലിപ്പിക്കുകയാണ് മീനാക്ഷി അമ്മ. 70 വയസ്സ് പിന്നിട്ടിട്ടും പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കോടെ കളരിപ്പയറ്റിൽ തിളങ്ങുകയാണ് ഇവർ. പിന്നണി ഗായകൻ VT മുരളി മീനാക്ഷി ഗുരുക്കളെ പൊന്നാടണിയിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. കുട്ടിക്കാലം മുതലേ മത്സ്യവില്പന നടത്തുന്ന കണിയാങ്കണ്ടി മൂസക്ക 90 വയസ്സായിട്ടും ഈ തൊഴിൽ തുടരുകയാണ്. പുത്തൂർ പുതിയാപ്പ് ഭാഗങ്ങളിലുള്ളവർക്ക് സുപരിചിതനാണ് കണിയാങ്കണ്ടി മൂസക്ക. ഇദ്ദേഹത്തെയും VT മുരളി പൊന്നാട് അണിയിച്ചു. ഒരു പ്രാചീനമായ പ്രായോജന കലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനാണ് അവർ. അതൊരു സ്ത്രീ നമുക്ക് നമ്മുടെ പ്രകമ്പാട്ടുകാലത്തിൽ സ്ത്രീകളുടെ ഉണ്ണിയാഴ്ച ഒരു ആധുനിക കാലത്തെ ഉണ്ണിയാഴ്ച മീനാക്ഷി ചേച്ചി എന്നാണ് കൊണ്ടുപോകണം എന്നുള്ള ഒരു വളരെ എന്താ പറയുക
വളരെ ജൈവപരമായ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് കാലത്തെ ദീർഘമായ പാരമ്പര്യം പ്രിൻസിപ്പൽ പ്രസീദ് അധ്യക്ഷയായ ചടങ്ങിൽ നിഖിൽ രാജ് കെ കെ സ്വാഗതവും സൂര്യ നന്ദിയും പറഞ്ഞു. അനൂപ് കുമാർ, രാജീവ്, മഹേഷ് എം കെ, ജിഷ, അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി നേതൃത്വത്തിൽ മൊബൈൽ അദാലത്ത് വാൻ വടകര താലൂക്കിൽ പര്യടനം നടത്തും. ജനുവരി 5 മുതൽ 15 വരെ അദാലത്ത് വാൻ താലൂക്കിലുണ്ടാവും. വിവിധ കേന്ദ്രങ്ങളിൽ നിയമബോധവൽക്കരണ പരിപാടികൾ, സ്ലൈഡ് പ്രദർശനം, സൌജന്യ നിയമോപദേശം നൽകൽ, കേസുകൾ അനുരത്നം വഴിതീർപ്പാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ബാങ്ക് വായ്പാ കേസുകൾ, സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട പരാതികൾ, കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച കേസുകൾ എന്നിവ വാനിൽ സജ്ജീകരിച്ച കോടതി മുറിയിൽ നടത്തുന്ന അദാലത്തിൽ പരിഗണിക്കും. മൊബൈൽ അദാലത്തിന്റെ സേവനം ആവശ്യമുള്ള ബാങ്കുകൾ, നഗരസഭ, പഞ്ചായത്തുകൾ, സർക്കാർ വകുപ്പുകൾ, സ്കൂൾ, കോളേജുകൾ എന്നിവ വടകര കോടതി സമുച്ചയത്തിലെ താലൂക്ക് ലീഗൽ സർവീസസ് ഓഫീസുമായി ബന്ധപ്പെടണം. പരാതികൾ ജനുവരി 2 ലീഗൽ സർവീസസ് കമ്മിറ്റിക്ക് നൽകണം. കാരുണ്യ സിന്ധുവിൻ കടാക്ഷം നിർഭരമീ മന്ത്രണ നിസ്വനം സുഗന്ധലേപമായി ഇവൻ കാലമേറെയായി പ്രാർത്ഥനയുടെ സുഗന്ധം ഇവൻ ഇവൻ അഗർബത്തികൾ. സറാറ, ചുരിദാർ, ചോളി, സാരീസ് ആൻഡ് വെഡ്ഡിംഗ് കളക്ഷൻ, വണ്ടർഫുൾ ലേഡീസ് വെയർ, പയ്യോളി, വടകര, ഹോൾസെയിൽ, കാലിക്കറ്റ്, കണ്ണൂർ. വടകരയിൽ ഫർണിച്ചർ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെ പാരമ്പര്യമുള്ള ഫരീദിന്റെ പുത്തൻ കൽവെപ്പ്. വടകരയുടെ ചരിത്രത്തിൽ ആദ്യമായി ഗ്ലോബൽ ഫർണിച്ചർ ഷോറൂം വടകര ഫരീദയിൽ. നിങ്ങൾക്കായി വിദേശ കമ്പനികളുടെ കൗതുകമാർന്ന ഫർണിച്ചറുകളുടെ മായാപ്രപഞ്ചം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈടും നിർമ്മാണ തികവും കാഴ്ച ഭംഗിയും ഉപയോഗക്ഷമതയും കാരണം ആഗോള വിപണിയിൽ ചുടർപ്പിച്ച വിദേശ കമ്പനികളുടെ ഫർണിച്ചറുകളും ഉപഹാര വസ്തുക്കളും നിങ്ങളുടെ മനസ്സിനിണങ്ങി വിലയിൽ. ഫരീദ ഫണ്ണി പാലസ്, NH ബൈപാസ് റോഡ്, ന്യൂ ബെസ്റ്റാൺ, വടകര. ഫോൺ 2524583. വാർത്തകൾ തുടരുന്നു. സർക്കാരിനെതിരെ വൈദ്യുതി ജീവനക്കാർ സമരത്തിൽ. അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനും പ്രൊമോഷൻ തടഞ്ഞുവെക്കുന്നതിനുമെതിരെ KSEB വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ വൈദ്യുതി ജീവനക്കാർ വടകര ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA സന്ദീപ് സമരം ഉദ്ഘാടനം ചെയ്തു. ആ 24 മണിക്കൂറും വാഹന സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വാഹനം ലഭ്യമാക്കുന്നതിന് വാഹനത്തിന്റെ വാടകയുടെ കാര്യത്തിലായാലും വാഹനം ഓടിക്കുന്ന കിലോമീറ്റർ ദൈർഘ്യത്തിന്റെ കാര്യത്തിലായാലും എല്ലാം അയവേറിയ സമീപനം LDF ഗവൺമെന്റിന്റെ കാലത്ത് ബോർഡ് മാനേജ്മെന്റ് സ്വീകരിച്ചിരുന്നു. ഇപ്പോഴോ ജൂലൈ 4 ഇറക്കിയ ഒരു ഉത്തരവിലൂടെ സെക്ഷൻ ഓഫീസിലെ വാഹനത്തിന്റെ ലഭ്യത പകൽ സമയത്ത് മാത്രമായി ചുരുക്കി രാത്രികാലങ്ങളിൽ വാഹനം നൽകേണ്ടതില്ല എന്നാണ് തീരുമാനം. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സെക്ഷൻ ഓഫീസിൽ രാത്രി വാഹനം നിർത്തേണ്ട സാഹചര്യമുണ്ടായാൽ 1 മണിക്കൂറിന് 25 രൂപ എന്ന കണക്കിൽ മാത്രമേ നൽകുകയുള്ളൂ. 1 മണിക്കൂർ വാഹനം ഉപയോഗിച്ച് 25 രൂപ മാത്രമേ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വാഹനമാണ് കേരളത്തിൽ ലഭ്യമാക്കുക? പരിപാടി കെ രാജൻ മാസ്റ്റർ, കെ അജയകുമാർ എന്നിവർ സംസാരിച്ചു. SK മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പ്രമോദ് സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് നേതാവ് പുളിക്കുൽ മഹമ്മൂദ് ചരമദിനം വടകരയിൽ ആചരിച്ചു. വിജയ ഓഡിറ്റോറിയത്തിൽ DCC സെക്രട്ടറി കൂടാളി അശോകൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും പുളിക്കുൽ മുഹമ്മദ് തെരഞ്ഞെടുക്കപ്പെടും, അല്ലെങ്കിൽ പുളിക്കുൽ മുഹമ്മദ് സ്ഥാനാർത്ഥിയായി വരും. പക്ഷേ കെ മുരളീധരന്റെ വീട്ടിൽ നിന്നെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ
കുഴിക്കോട് മുഹമ്മദ് സീറ്റ് നിഷേധിക്കുന്നു. അങ്ങനെ ഒരു സംഘടനകരമായ സംഭവങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അനുഭവിച്ച അല്ലെങ്കിൽ അത് കണ്ട് അറിഞ്ഞൊരാളാണ്. നിരവധി സംഭവങ്ങൾ മനസ്സിലൂടെ കൂടി വരികയില്ല. ഒരു പ്രായോഗിക ബുദ്ധി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനത്തിലുണ്ടായി. നിശ്ചയമായിട്ടും ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവിന് അദ്ദേഹത്തിന് വേണ്ടിയിരുന്ന ഏറ്റവും വലിയ ഒരു ഘടകമാണ് പ്രായോഗിക ബുദ്ധിയോടുകൂടിയുള്ള സമീപനം. കോറത്ത് ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടി കേളു അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, പുറന്തോടത്ത് സുകുമാരൻ, കെ പി കരുണൻ, അബ്ദുൾ ഷഹനാസ്, പി എസ് രഞ്ജിത് കുമാർ, ഇ ടി കെ അബൂബക്കർ, ചക്രൻ രവട ചന്ദ്രൻ, സതീശൻ കുര്യാടി, സി എച്ച് വിജയൻ, നല്ലാടത്ത് രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ ദേശീയ ഗ്രാമീണ ഉപജീവന പദ്ധതിയുടെ ഭാഗമായി നന്മ എന്ന പേരിൽ സമ്പൂർണ്ണ അയൽക്കൂട്ട പ്രവേശന ക്യാമ്പയിൻ നടത്തുന്നു. ഇതിന്റെ സ്വീകരണത്തിന് കൈനാട്ടി സാംസ്കാരിക നിലയത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ഗിരിജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അംഗത്വത്തിലേക്ക് അർഹതയുള്ള വിഭാഗങ്ങളെ കണ്ടെത്തി പുതിയ അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കാനും നിർജ്ജീവമായ അയൽക്കൂട്ടങ്ങളെ സജീവമാക്കാനും അയൽക്കൂട്ടങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയവരെ കണ്ടെത്തി തിരികെ കൊണ്ടുവരാനുമുള്ള സവിശേഷങ്ങളായ പ്രവർത്തനങ്ങളാണ് നന്മയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുജ അധ്യക്ഷയായി. ജാഥാ ലീഡർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദ്ധതി രേഖ കൈമാറി. ബേബി പി എം, ടി എം രാജൻ, സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ അരികെ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോഴന്നെ സമയബന്ധിതമായിട്ട് നമ്മൾ ഈ അരികെ പരിപാടി നടപ്പാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പദ്ധതിയും അതുപോലെ തന്നെ മറ്റു മേഖലകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സംഘടനകളുടെയൊക്കെ പിന്നെ സംഘങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പലിശയും നമ്മുടെ പലിശയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അയൽക്കൂട്ടങ്ങളുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അരികെ പദ്ധതി ഇതിൻ്റെ സമാന്തരമായിട്ട് തന്നെ ഈ പ്രവർത്തനത്തിൻ്റെ സമാന്തരമായിട്ട് ഈ അരികെ പദ്ധതി കൊണ്ടുവരണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത്. ഇത് വളരെ ഹൃദ്യസ്ഥമാക്കിയിട്ട് നമ്മളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾക്ക് ഈ വിഷയങ്ങൾ താഴോട്ട് പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ അരികെ എന്നുള്ള പ്രവർത്തനത്തിലേക്ക് വരികയാണ്. ഈ അരികെ എന്നുള്ള പ്രവർത്തനം നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. വടകര മുനിസിപ്പാലിറ്റിയിൽ കാലാകാലമായി തൊഴിൽ ചെയ്യുന്ന ഓട്ടോ ഡ്രൈവർമാരുടെ തൊഴിൽ സംരക്ഷിക്കാനും ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പുതിയ സംഘടന രൂപീകരിക്കുന്നു. രൂപീകരണ യോഗം 22 വൈകുന്നേരം 3 വടകര കൊപ്രഭവനിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മതന്യൂനപക്ഷങ്ങളെ അന്യായമായ കേസിൽ കുടുക്കുകയാണെന്ന് പിണറായി. എ കണാരൻ ചരമ ദിനാചരണ പൊതുയോഗം എടച്ചേരിയിൽ പിണറായി ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിൽ പ്രതിഷേധം. ബാങ്ക് ജീവനക്കാർ ദേശവ്യാപകമായി പണിമുടക്കി. മൂടാടി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക്. ജനപ്രതിനിധികൾ പ്രചരണ ജാഥ നടത്തി. അവകാശങ്ങൾ സർക്കാർ കവർന്നെടുക്കുന്നു. വൈദ്യുത ജീവനക്കാർ സമരത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.